ട്രാവലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയുടെ വീഡിയോ ട്രാവലീവ് നേരത്തെ കാണിച്ചിരുന്നു. അവരിൽ സുരേഷ് കുമാർ എന്ന കർഷകന്റെ വീട്ടിലെ തോട്ടത്തിൽ ഉണ്ടായ അപൂർവ ഇനം ചെടികളും പച്ചക്കറികളുടെയും വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഇദ്ദേഹം കേരള സർക്കാരിന്റെ അവാർഡുകളടക്കം നിരവധി ബഹുമതികൾ കിട്ടിയ ഒരു കർഷകനാണ്. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വിവിധതരം വിളകളുടെ കൃഷി രീതികളും അദ്ദേഹത്തിന്റെ അറിവുകളും പങ്കുവയ്ക്കുന്ന ഈ വീഡിയോ എൻ്റെ കൃഷി എന്ന സീരീസിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിളകളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും നിങ്ങൾക്ക് അദ്ദേഹവുമായി ആശങ്കകളും ചോദ്യങ്ങളും പങ്കുവയ്ക്കാം. ഒപ്പം വിവിധ വിളകളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വീഡിയോകൾ ഈ സീരീസിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക. ഒരു ജൈവ കൃഷി എങ്ങനെ തുടങ്ങുക അല്ലെ തുടങ്ങണം എന്നുള്ളതാണ് ഒരു ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യം. പലരുടെയും പല കർഷകരുടെയും വിചാരം ജൈവ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഇടുക, വളങ്ങളിടുക, വിളകൾ അങ്ങനെയൊക്കെ ഇടുക എന്നുള്ളതാണ് ആളുടെ ധാരണ. ഇത് അതൊന്നുമല്ല, നമ്മൾ ഹൈബ്രിഡ് വിത്തിനെക്കാട്ടിലും കൂടുതൽ ഹൈബ്രിഡ് മണ്ണാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. വളക്കൂറുള്ള മണ്ണുണ്ടാക്കണമെങ്കിൽ ഒരു മുന്നൊരുക്കം ആദ്യമേ വേണം. ആ മുന്നൊരുക്കത്തിലൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള വലിയ വിളവ് ലഭിക്കുന്ന രീതിയിലുള്ള എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്കങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല, അത് തന്നെയല്ല അമിതമായി വിഷമടിച്ച് നമുക്കൊല്ലാത്ത കുഴപ്പങ്ങളിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇത്രയും സാധനം നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നു, ആ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പുല്ല് നമ്മൾ കളയാതെ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ പുല്ല് വളർന്ന് ഇരിക്കുമ്പോൾ കീട വന്ന് തിന്നാനായിട്ടുള്ള കളകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു, അത് പോയി. ഈ കളകളെല്ലാം പറിച്ച് പുല്ലെല്ലാം നീക്കം ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഭക്ഷണമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നട്ടിരിക്കുന്ന വിളകളെ കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സൗകര്യം നമ്മൾ കൂടെ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട പ്രധാന കാര്യം, നമ്മൾ എന്ത് നടുന്നതിലും ആദ്യം മണ്ണൊരുക്കം, കൃത്യമായിട്ടുള്ള മണ്ണൊരുക്കം നടത്തുക. മണ്ണൊരുക്കം നടത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പം നമുക്കൊരു നല്ല പരിധി വരെ, ഏതാണ്ട് 95% വരെ നമുക്ക് കീടനാശിനി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനം. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഇത് മുഴുക്കെ കഞ്ഞിക്കുഴിപ്പയറാണ്. കഞ്ഞിക്കുഴിപ്പയർ എന്ന് പറയുന്നത് നമ്മൾ രാസവളവോ രാസ കീടനാശിനി ചേർക്കുകയാണെങ്കിൽ വളരെ വലിപ്പത്തിൽ കിട്ടും. പക്ഷേ ഇത് അത്രയും വലിപ്പത്തിൽ തന്നെ കിട്ടും, ഇതിന് സൂക്ഷിപ്പുകാരം കൂടുതലായിട്ട് കിട്ടും. നമ്മളിപ്പോൾ സാധാരണ ഒരു പയർ പറിച്ചുടനെ അതിൻ്റെ മാറ്റി 2-3 ദിവസത്തിനുള്ളിൽ എടുത്തില്ലെങ്കിൽ അത് ഞൊങ്ങി വല്ലാതായിപ്പോവും. ഇതല്ല, സൂക്ഷിപ്പുകാലം കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ മിത്ര കീടങ്ങളെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതിങ്ങനെയുള്ള കീടങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് ആക്രമണം നടത്താറുള്ളൂ. കാരണം അതിങ്ങൾക്കൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടൊരു ജൈവ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ മണ്ണ് മുന്നൊരുക്കമായിട്ട് മണ്ണിനെ നമ്മൾ സജ്ജീകരിച്ച് റെഡിയാക്കി കൊണ്ടുവരിക. അത് കഴിഞ്ഞ് വിത്തുകളെപ്പറ്റി അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു വലിയൊരു പിന്നെ കാര്യം കൂടെയാണിത്, ആളുകൾക്ക് വിഷരഹിതമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള, സുരക്ഷിത പച്ചക്കറി എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൃഷിയെപ്പറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ആദ്യകാല കൃഷി ഒരു 40 വർഷമായിട്ട് ഇപ്പോൾ കൃഷി തുടർന്നുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എന്നെ ആകർഷിച്ച ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷി രീതി ആദ്യകാലങ്ങളിൽ വാഴ തന്നെയായിരുന്നു. ഞാൻ കിന്നൽ വാഴ കൃഷിയാണ് ആദ്യമേ തുടങ്ങി. അതിൽ നിന്ന് തുടങ്ങി നമ്മളൊരു 100 ഇനത്തോളം സംരക്ഷിച്ച് വന്നിരുന്നു ഒരു സമയം വരെ. ഇപ്പോൾ വീണ്ടും അതിലോട്ട് നീങ്ങുകയാണ്. കാരണം പ്രളയം 2012 പ്രളയം കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് ഇപ്പോൾ നമ്മൾ പല വാഴകളും സംരക്ഷിച്ച് വരികയാണ്. അതിലൊരെണ്ണമാണ് കർപ്പൂരവല്ലി എന്ന് പറയുന്നൊരു വാഴ. ഒരു തമിഴ്നാട് ബേസ് ചെയ്തൊരു വാഴയാണ്. അതിൻ്റെ വലിയ കൊലയുണ്ടാകും. രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ പഴം നമുക്ക് ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പഴം കൂടെയാണ്. കർഷകനെ എന്നും സഹായിക്കുന്നൊരു വാഴയാണ്. നമ്മൾ കണ്ടാലാണ്ട് കേരളത്തിലെ ജാവ പൂവനെന്നോ ആറ്റുകണ്ണെന്നൊക്കെ പോലെ തോന്നുമെങ്കിലും ഇതിന് വളരെ പൊക്കക്കുറവാണ്. ഒരു 60 കിലോ ഒക്കെ തൂക്കം കിട്ടുന്ന കൊല ലഭിക്കുന്നൊരു വാഴയാണിത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു വാഴയാണത്. ഇത് TMX 1D എന്നാണ് പറയുക, TMXR എന്നൊക്കെ പറയുന്നൊരു വാഴയാണ്. കറക്റ്റ് വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ ചില ഇതിൻ്റെ പേര് ക്രോക്കഡൈൽ ബനാന എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊല വളരെ ഭംഗിയാണ്. കൊല കാണിക്കാൻ സാധിക്കും, വളരെ ഭംഗിയുള്ള കൊലയാണ്. ഇതെനിക്കൊരു യാദർശ്യമായിട്ടൊരു സ്ഥലത്ത് ഒരു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ അതിൻ്റെ വിവരങ്ങൾ കിട്ടാതെ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ട് പേര് പരസ്യപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം. ഇത് അവർ ചില വിശ്വാസങ്ങളാണ്, ചില കർഷകർക്ക് ഇത് പിടിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിന് പറ്റുമോ ക്ലൈമറ്റിന് പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം തരുന്ന ചില വാഴകളാണ്.
അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് അവർ പറയുന്ന ആ പ്രക്രിയയൊക്കെ ചെയ്ത് റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ നമുക്കൊരു വെറൈറ്റി വാഴ കൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു വാഴയാണ് ഇത്. ഈ വാഴ ഇത് ആന്ധ്രയിലെ ഒരു പൂവൻ വാഴയാണ്. ആന്ധ്രയിലെ പൂവൻ വാഴ ചെന്നൈ ചക്രകേലി എന്നാണ് അതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിപ്പമുള്ള, വളരെ വലിപ്പമുള്ള പൂവമ്പഴമാണ്. പിന്നെ ഒരു പ്രത്യേകത കണ്ടി, പൂവമ്പഴം ഒന്ന് പഴുത്ത് കഴിഞ്ഞാൽ, കളർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അടന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ വാഴയ്ക്ക് അങ്ങനൊരു സാധ്യത കാണുന്നില്ല. ഒരുവിധം നല്ല വലിപ്പമുള്ള കൊല ലഭിക്കുന്നു എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ. പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ജൈവ വളത്തിൽ നമുക്ക് നന്നായിട്ട് കൊല ലഭിക്കുന്ന ഒരു ഇതുകൂടെ ഈ വാഴയ്ക്ക് കണ്ടിട്ടുണ്ട്. ഉദയം എന്ന് പറയുന്നൊരു വാഴയാണ്. നാഷണൽ ബ്യൂറോ പിന്നെ ബനാന റിസർച്ച് സെൻ്റർ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഇത് വലിയ വാഴകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ തൂക്കമുള്ള ഒരു കൊല നമുക്ക് ലഭിക്കും. 80 കിലോയൊക്കെ തൂക്കം കിട്ടാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇതെന്തോ ഒരു മാർക്കറ്റിൽ ആളുകൾക്ക് വാങ്ങിക്കാനൊരു വൈമുഖ്യം കാണിക്കുന്നൊരു പഴമാണ്. പഴമൊക്കെ നല്ലതാണെങ്കിൽ എന്തോ ഒരു മടി. അതുകൊണ്ടാണ് ഇതിൻ്റെ കൃഷി വ്യാപകമായിട്ടുണ്ടാകാതിരിക്കാതിൻ്റെ ഒരു കാര്യം ഈ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു അലങ്കാര വാഴയായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു വാഴയാണ്. ഇതിൻ്റെ പേര് സെബ്രീന എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇലകളിലൊക്കെ ഡിസൈൻ ഉണ്ടായിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ വിവാഹമൊക്കെ നടക്കുന്ന വലിയ ആഡംബര വിവാഹമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ചട്ടിക്കകത്തൊക്കെ വെച്ച് വാതിക്കൽ വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആളുകൾ എപ്പോഴും ആകർഷിക്കുന്ന ഒരു വാഴയാണിത്. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇലയിലുള്ള ഡിസൈനാണ്. സെബ്രീന എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇതൊരു ബീജികല എന്ന് പറയുന്നൊരു വാഴയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത 10 മീറ്റർ ഹൈറ്റ് ഉണ്ടാകും. നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രദർശനങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വാഴയാണ്. കാണാൻ ആളുകൾ ഒരുപാട് നോക്കിയേക്കും. പക്ഷേ ഈ വാഴയ്ക്ക് ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ പഴത്തിലും ഒരു കുരുവെങ്കിലും ഉണ്ടാകും. അപ്പോൾ കല്ലെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ സീഡുള്ള ഒരു വാഴയാണിത്. അതുകൊണ്ടാണ് ഇതൊന്നും മാർക്കറ്റിൽ അത്ര വലിയ ഡിമാൻഡ് ഇല്ലാതെ ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിൽ വളരെ ഏറെ സാധ്യതയുള്ള ഒരു കൃഷിയാണ് കെൻഡോല, അല്ലെങ്കിൽ കൈപ്പില്ലാപ്പാവൽ, ടീസൽ ഗൗഡ്, ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നു. നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് കെൻഡോല എന്നറിയപ്പെടുന്നു, കൈപ്പില്ലാപ്പാവൽ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് പിടിക്കും, നല്ലോണം പിന്നെ ആദായം ഉണ്ടാകും. രണ്ട് മൂന്ന് കുഴപ്പങ്ങളുള്ള ഇതിന് ഉള്ളത്, ഒന്ന് ഇതിൻ്റെ കിഴങ്ങാണ് നടാനെടുക്കുന്നത്. ആൺചെടിയും പെൺചെടിയും നിർബന്ധമായിട്ടും വേണം. പെൺചെടി മാത്രമായിട്ടാണെങ്കിൽ കായ ഇപ്പോൾ കായ ഉണ്ടാകും, അത് അടന്നു പോകും. ആൺചെടിയോടെ ഉണ്ടാകണം. പരാഗണത്തിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെ എന്തുകൊണ്ടും കേരളത്തിന് അനുയോജ്യമായ ഒരു കൃഷി രീതിയാണ്. കേരളത്തിൽ പരക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്, പല സ്ഥലങ്ങളിൽ ഇത് കൃഷി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശാവഹമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹൈറ്റ്, നമ്മൾ ഈ ഹൈറ്റിൽ മാത്രമേ കൃഷിയാവുള്ളൂ. പരാഗണം പോളിനേഷൻ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പൊക്കം കൂടിയാൽ പോളിനേഷൻ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു കാര്യം. പിന്നെ നമ്മൾ നേരെ പന്തലിടുവാണെങ്കിൽ തന്നെയും ഒരു 4 അടി 4.5 അടി പൊക്കത്തിൽ ഇടാവുള്ളൂ. അപ്പോൾ നമുക്ക് പോളിനേഷൻ ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വിരിഞ്ഞ ഒരു നമ്മൾ കിഴങ്ങ് നട്ട് ഒരു 22-21 ദിവസം മുതൽ കായ്ക്കാൻ തുടങ്ങും. ഒരു ചെടിയിൽ നിന്ന് ഒരു 10 കിലോയുടെ അടുത്ത് വരെ ആദായം ലഭിക്കും. ഇതിപ്പം പല സ്ഥലത്തും, കേരളത്തിൽ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ പല സ്ഥലങ്ങളിലും വിലയ്ക്ക് ഇപ്പം പല മാളുകളിലും ഇത് വിലയ്ക്ക് വരുന്നുണ്ട്. നല്ല വിലയ്ക്കാണ് ഇത് വിൽക്കപ്പെടുന്നത്. പ്രത്യേകത ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കിഴങ്ങ് കിളുത്തു കിഴങ്ങിൽ ആണ് ഇത് കൂടുതൽ ക്ലിപ്പിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് എപ്പോഴും ഇത് പറമ്പിൽ നിന്ന് പോകാതെ തന്നെ ഇരിക്കും. രണ്ട് ചെടിയും തമ്മിൽ വ്യത്യസ്തമായിട്ട് അറിയണമെങ്കിൽ രണ്ടായിട്ട് തന്നെ ആൺചെടിയും പെൺചെടിയും രണ്ടായിട്ട് തന്നെ മാറി നടുക. നട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് ഒരു ചെടി കൊടുക്കണമെങ്കിൽ മെയിലും ഫീമെയിലും തിരിച്ചറിയണമെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ നട്ട് അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടും നല്ലൊരു വിളയാണ്. കേരളത്തിലിപ്പോൾ പരിസരത്തും വ്യാപകമായിട്ട് കൃഷി ചെയ്ത് വരുന്നുവെങ്കിൽ തന്നെയും ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തതെന്ന് NBPGR എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് തൃശ്ശൂരുള്ളതാണ്. അവരുടെ ഒരു ഇതാണ് എനിക്കിങ്ങനെയുള്ള വിളകൾ, പുതിയ പുതിയ വിളകൾ എനിക്ക് കിട്ടുകയും കൃഷി ചെയ്യാനായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന അവരാണ്. അപ്പോൾ അവരെയൊക്കെ ഇക്കൂട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും നല്ല രീതിയിൽ ഈ പരമ്പരാഗത കൃഷി രീതികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അറിവ് എനിക്ക് തരുന്നത് NBPGR ആണ്. അപ്പോൾ അവരെയൊക്കെ ഇക്കാര്യത്തിൽ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. മണ്ണിനെ അറിഞ്ഞ് ജൈവ കൃഷി നടത്തുന്ന സുരേഷ് കുമാറിൻ്റെ വീട്ടിൽ നിരവധി അപൂർവ സസ്യങ്ങളും കാർഷിക സർവകലാശാലകൾ പരീക്ഷണ നിരീക്ഷണത്തിനായി നൽകുന്ന നിരവധി കാർഷിക വിളകളും സംരക്ഷിച്ചു പോരുന്നു. ഒപ്പം നിരവധി കാർഷിക പ്രദർശനങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട്. കൃഷിയിൽ വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുന്ന ഇദ്ദേഹം
നിങ്ങൾക്കുണ്ടാകുന്ന കാർഷിക സംബന്ധമായ സംശയങ്ങളെക്കുറിച്ച് മറുപടി നൽകുന്നതാണ്. തുടർന്ന് വരുന്ന വീഡിയോകളിൽ നിരവധി കാർഷിക വിളകളുടെ കൃഷിരീതികളും അവയുടെ പരിചരണവും ഉണ്ടാവും. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുവഴി ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവുകയില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.